സകലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധി പ്രസീദ മദ്ഗുരോനാഥ ജനകായ നമോ നമ ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാനൈരുച്യം ധനുശോഷണം മലമയീശയ്യാജ സംവത്സരി ഏകസ്യാപി നഗർഭാരഭരണക്ലേശസ്യേസ്യ ക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോ വിധനയസ്തസ്യൈ ജനന്യൈ നമ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമ. ശ്രീഗുരുഭ്യോ നമ. ഏവർക്കും സാദര നമസ്കാരം. ഇന്ന് കർക്കടക മാസം 21-ാം തീയതി. രാവണ വിഭീഷണ സംഭാഷണം, വിഭീഷണന്റെ ശരണപ്രാപ്തി, ശുഗബന്ധനം, സേതുബന്ധനം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലെ കഥയാണ് പറയുന്നത്. രാമായണ കഥ ഇങ്ങനെ നമുക്ക് പറയാനായിട്ട്, തത്വവിചാരം ചെയ്യാനായിട്ട് നമ്മൾക്കായിട്ട് തന്നിട്ടുള്ള ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് നമ്മളിലേക്ക് എത്തിച്ച ആ ആചാര്യനെ, തുഞ്ചത്താചാര്യനെ നമിക്കുകയാണ്. സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃതവാരിജാതം മനുഷ്യപത്മീഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. 30 ദിവസങ്ങളിലായിട്ട് രാമായണ കഥ പറയാനും കേൾക്കാനും തത്വവിചാരം ചെയ്യാനും മനനം ചെയ്തിട്ട് ആ മുക്തിപഥത്തിലേക്ക് ഏതൊരു ജീവനും എത്താനായിട്ടുള്ള അനുഗ്രഹം ആ ശ്രീരാമസ്വാമി നൽകട്ടെ. അതിനായിട്ട് ജാനകീവല്ലഭനായിട്ടുള്ള ആ ശ്രീരാമസ്വാമിയുടെ പാദാരവിന്ദങ്ങളിലെ ശരണാഗതി ചെയ്തുകൊണ്ട് ഇന്നത്തെ കഥാസാരത്തിലേക്ക് കടക്കുകയാണ്. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരീകത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോട് പത്യം വിഭീഷണൻ രാക്ഷസാദ്വീശ്വര വീരാ ദശാനന കേൾക്കണമെന്നുടെ വാക്കുകളിങ്ങനെ. നോക്കൂ, രാജാവായിട്ടുള്ള, രാക്ഷസരാജാവായിട്ടുള്ള ആ ദശഗന്ധരൻ മന്ത്രിമാരുമായിട്ട് കാര്യാലോചന നടത്തുകയാണ്. ഈ സമയത്ത് കുംഭകർണൻ തൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോ ആ പുത്രനായിട്ടുള്ള മേഘനാഥൻ, അച്ഛാ എനിക്കൊരു അനുവാദം തന്നു കഴിഞ്ഞാൽ ആ രാമലക്ഷ്മണന്മാരെ ഞാൻ കൊന്നിട്ട് വരാം, അതേപോലെ തന്നെ സുഗ്രീവാദി സകല വാനരവീരന്മാരെയും വധിച്ചിട്ട് ആ വൃത്താന്തത്തെ അങ്ങയോട് പറയാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള വിഭീഷണൻ ആ സഭയിലേക്ക് കടന്നു വരുന്നത്. രാവണന്റെ ചെറിയ അനുജനാണ് വിഭീഷണൻ. അങ്ങനെ ആ സദസ്സിലേക്ക് വന്നിട്ട്, ആ സഭയിലേക്ക് വന്നിട്ട് ധാരാളം മന്ത്രിമാരും കാര്യാലോചനയൊക്കെ നടക്കുകയാണ്. അവിടെ വന്നിട്ട് ജ്യേഷ്ഠനായിട്ടുള്ള രാവണനെ നമസ്കരിക്കുകയാണ്. അപ്പോ രാവണൻ എന്ത് ചെയ്യാണ്? തന്നരീകത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോട് പഥ്യം. എന്താണ് ഉണ്ണി വന്നത് എന്നുള്ള കാര്യം, ഇനി കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്നുള്ളത് വിഭീഷണനോട് ചോദ്യഭാവത്തിൽ നോക്കിയിട്ട് രാവണൻ തൻ്റെ അരികത്തുള്ള ഒരു സിംഹാസനത്തിലെ അനുജനായിട്ടുള്ള വിഭീഷണനെ ഇരുത്തുകയാണ്. അപ്പൊ ആ സമയത്ത് വിഭീഷണൻ വളരെ താഴ്മയോട് കൂടിയിട്ട് ജ്യേഷ്ഠനെ നമസ്കരിച്ചിട്ട് പറയുകയാണ്. അപ്പൊ എല്ലാവരെയും നോക്കുകയാണ് വിഭീഷണൻ. എല്ലാവരും എങ്ങനെയാണ്, സ്വന്തം ശക്തി കൊണ്ട് ആ നാരായണമൂർത്തിയാണ് എന്ന് അറിഞ്ഞിട്ടും വൈകുണ്ഠാധിപനായിട്ടുള്ള ശ്രീനാരായണനാണ് ഇവിടെ ശ്രീരാമചന്ദ്രനായിട്ട് ജനിച്ചിരിക്കുന്നത് എന്ന് അറിയുന്നവരാണ് കുംഭകർണനും ആ മേഘനാഥനും ഒക്കെ. അവർക്കൊക്കെ ബോധം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും മായാവൈഭവം കൊണ്ട് തൻ്റെ ശക്തി കൊണ്ട് ഭഗവാനെ ജയിക്കാമെന്ന് അഹങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ സീതാദേവിയെ കണ്ട നിമിഷം മുതലേ ഒരു തരം ഭ്രമമാണ് ആ രാവണന്. ഇതുവരെ ഒരാളോടും തോന്നാത്ത ഒരു ഭ്രമം, അതാ മായാ വിമോഹിതമായിട്ട് മായാസീതയിൽ അനുരക്തനായിട്ടുള്ള ആ രാവണൻ. അപ്പൊ അതുകൊണ്ട് ഇവരെ നോക്കിയിട്ട് വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടിയിട്ട് ജ്യേഷ്ഠനായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള രാവണനോട് വിഭീഷണൻ പറയുകയാണ്, ഹല്ലേ ജ്യേഷ്ഠ, അങ്ങ് രാക്ഷസ രാജാവാണ്, ലങ്കാധിപനാണ്. അത് മാത്രമല്ല, ആരുകൂടിയാണ് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം വിശേഷണം അങ്ങക്കുണ്ട്. പൗലസ്ത്യനാണ് അങ്ങ്. പൗലസ്ത്യൻ എന്ന് പറയുമ്പോൾ പുലസ്ത്യ മഹർഷിയുടെ പുത്രന്റെ പുത്രനാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങ്, ഒരു മഹർഷി പുത്രന്റെ പുത്രനായിട്ടുള്ള അങ്ങയ്ക്ക് ആ ഒരു ബ്രാഹ്മണ്യം വേണല്ലോ. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജ്യേഷ്ഠ അങ്ങ്
സവിനയം ഞാൻ പറയണത് കേൾക്കണം എന്നാണ് അനുജന്റെ ഒരു അപേക്ഷ ഉള്ളതേ. ഒന്ന് നോക്കൂ, കുംഭകർണൻ, ഇന്ദ്രജിത്ത്, മഹാവർഷൻ, മഹോദരൻ, കുംഭൻ, നികുംഭൻ, അതികായൻ, ഇങ്ങനെ അനവധി രാക്ഷസന്മാരുണ്ട്. അവരുടെ അവസ്ഥ എങ്ങനെയാണ് ഒന്ന് നോക്കൂ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞ യജ്ഞാന്ത കാതികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭനകമ്പൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭാഹനും ത്രിശിരസ്സതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാലികൾ വജ്രദംഷ്ട്രാദിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധ്രൂമാക്ഷനും മകരാക്ഷനും. ഇങ്ങനെ അനവധി രാക്ഷസ വീരന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മളുടെ ഈ ലങ്കാരാജധാനി. അഥവാ ഇങ്ങനെ അതികായന്മാരായിട്ടുള്ള, അതിപ്രഗത്ഭന്മാരായിട്ടുള്ള രാക്ഷസന്മാരുടെ മുഴുവൻ അധിപതിയാണ് അല്ലേ രാക്ഷസ രാജാവ് രാവണൻ, എൻ്റെ ജ്യേഷ്ഠ അങ്ങ്. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയൊക്കെ വീരത്വം വരുന്ന അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രാഗത്ഭരായിട്ടുള്ള ഈ രാക്ഷസന്മാർക്കൊന്നും രാമന് മുന്നിൽ ജയിക്കാനാവില്ല. കാരണം എന്താ, അവർക്കൊന്നും അതിനുള്ള ശക്തിയില്ല. അദ്ദേഹം അത്രയ്ക്ക് ശക്തനാണ്. അത് മാത്രമല്ല, ഒരു ഭൂതം പോലെ, ഒരു ആവേശം പോലെ, എന്തോ ഒരു എന്താ പറയുക, ഒരപകടം വരിക എന്നൊക്കെ പറഞ്ഞ് ശനിദശ വരിക എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം നവഗ്രഹങ്ങളൊക്കെ അങ്ങേക്ക് അധീനമായിട്ടാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് ജ്യേഷ്ഠ പറയാനാവില്ല. എന്നാൽ കൂടി ഇവിടെ സീതാദേവിയിലുള്ള ആസക്തി എന്തോ ഒരു അപകടത്തിലേക്കാണ് അങ്ങയെ നയിക്കുന്നത്. അത് അങ്ങേക്ക് മോഹമായ അതേപോലെ അങ്ങയെ പിടികൂടിയിരിക്കുകയാണ്. അങ്ങക്ക് ഇനി അതിൽ നിന്ന് മോചനം ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഉചിതമായിട്ടുള്ള ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയുകയാണ് ജ്യേഷ്ഠ. അങ്ങ് സീതാദേവിയെ ശ്രീരാമചന്ദ്രന് തിരികെ കൊടുക്കുക. അതാണ് ശാശ്വതമായിട്ട് ഹിതമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ സുഖം അനുഭവിക്കണമെങ്കിലുള്ള ആകെയുള്ള ഒരു വഴി ഇനി അത് മാത്രമേ ഉള്ളൂ. ഒരു യുദ്ധം എന്ന് പറയുന്നത് നാശത്തിലേക്കാണ് നയിക്കുക. അത് നോക്കൂ എങ്ങനെയാണ് ജ്യേഷ്ഠ, രാമൻ്റെ ആ ശരങ്ങൾ ലങ്കയിലുള്ള രാക്ഷസന്മാരുടെ തലകൾ അരിഞ്ഞു വീഴുന്നതിന് മുമ്പ് അങ്ങ് സീതയെ രാമന് മടക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ലങ്കാരാജധാനിയിലെ കാണുന്ന കോടിക്കണക്കിന് രാക്ഷസന്മാരുടെ നാശത്തിലേക്ക് അത് വഴിതെളിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഈ ഒരു കാര്യം ജ്യേഷ്ഠ നിർബന്ധമായിട്ടും ചെയ്യൂ. ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ, അങ്ങക്ക് അപഗതമൊന്നും തോന്നരുത്, എന്നോട് വിരോധമൊന്നും തോന്നരുത്. പരമശക്തരായിട്ടുള്ള പർവ്വതാകാരന്മാരായിട്ടുള്ള നഖങ്ങളെ കൊണ്ട് പല്ലുകളെ കൊണ്ടും യുദ്ധം ചെയ്യുന്നവരാണ് ആ വാനരവീരന്മാര്. അവര് ലങ്കാപുരിയെ ആക്രമിച്ചതിന്റെ ഒരു ഉദാഹരണം ഇവിടെ ഉണ്ട്. ആരെ, ആ വായുപുത്രനായിട്ടുള്ള ഹനുമാൻ. അതൊന്നും അങ്ങ് ആലോചിച്ചു നോക്കൂ. ഇനി അത് മാത്രമല്ല, ഇന്ദ്രന്റെ പരമേശ്വരന്റെ ഒക്കെ രക്ഷയിലാണെങ്കിൽ പോലും, അഥവാ പാതാളത്ത് ലോകത്തിൽ പോയിട്ട് ഒളിച്ചാൽ പോലും ശ്രീരാമനിൽ നിന്ന് രക്ഷ നേടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ജ്യേഷ്ഠന്റെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങത് സശ്രദ്ധം സാഭൂതം വീക്ഷിക്കണം എന്നിങ്ങനെ ആ ജ്യേഷ്ഠനായിട്ടുള്ള രാവണനെ വന്ദിച്ചുകൊണ്ട് വിഭീഷണൻ പറയുകയാണ്. നോക്കൂ ജ്യേഷ്ഠ, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്തെന്ന ഖ്യാതി നേടിയ മേഘനാഥൻ എന്തിന് കുംഭകർണൻ എന്നോ രാവണനോ പോലും ആ ശ്രീരാമദേവനെ ജയിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങ് സീതാദേവിയെ ഇവിടെ വെച്ച് പരിത്യജിക്കൂ. എന്നിട്ട് ആ മോഹമൊക്കെ കളഞ്ഞിട്ട് ശ്രീരാമചന്ദ്രന് കൊടുക്കൂ. ജ്യേഷ്ഠ, ദേവേന്ദ്രൻ എന്ന് പറയുന്നത് വളരെ നിസ്സാരനാണ് അങ്ങക്ക് മുന്നിൽ. എന്നാൽ ദേവേന്ദ്രൻ അല്ല ആ ശ്രീരാമൻ. നോക്കൂ ജ്യേഷ്ഠ, ദേവേന്ദ്രനോ വന്യോ വൈവസ്വതനോ നിരുതിയോ വരുണനോ വായുവോ വിത്തേശനായിട്ടുള്ള നമ്മളുടെ ജ്യേഷ്ഠൻ വൈശ്രവണനോ ഈശാനനോ വിധാതാവായിട്ടുള്ള ബ്രഹ്മാവോ അല്ല ആ കാണുന്ന ശ്രീരാമചന്ദ്രൻ. ഇനി ഭുജംഗാധിപനായിട്ടുള്ള അനന്തനോ വാസുകിയോ ആദിത്യനോ രുദ്രനോ വസുക്കളോ അതൊക്കെ പോട്ടെ, കൈലാസനാഥനായിട്ടുള്ള മഹേശ്വരൻ പോലുമല്ല, അത് സാക്ഷാൽ വൈകുണ്ഠാധിപതിയായിട്ടുള്ള മഹാവിഷ്ണു തന്റെ തന്നെ സ്വരൂപത്തിലെ ആ നാരായണമൂർത്തി ഇവിടെ
ഈ സീതാദേവിയെ രക്ഷിക്കാൻ അങ്ങയുടെ ഇത് വധത്തിനായിട്ട് മനുഷ്യരൂപം പൂണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളാണ് ആ ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ ഈ വാശി, ആ ദുർവാശി അത് അങ്ങ് ഉപേക്ഷിക്കും. ജ്യേഷ്ഠ, മഹാവിഷ്ണുവിൻ്റെ കഥ ഞാൻ പറയാതെ തന്നെ ജ്യേഷ്ഠനറിയാം. എന്താ അത്? ഹിരണ്യാക്ഷൻ, അസുരരാജശ്രേഷ്ഠനായിരുന്നു ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷൻ ഭൂമിയെ രസാതലത്തിലേക്ക് താഴ്ത്തി കൊണ്ടുപോയപ്പോൾ ഒരു വരാഹത്തിൻ്റെ രൂപത്തിൽ ചെന്നിട്ട് ആ ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് ഭൂമിയെ വീണ്ടെടുത്ത ആളാണ് അദ്ദേഹം. ഇനിയോ, എല്ലാവരുടെയും സാരസ്വമായിട്ടുള്ള ആളായിരുന്നു, അസുര ചക്രവർത്തിയായിരുന്നു ഹിരണ്യകശിപ്പുവ്. ഹിരണ്യകശിപ്പുവിൻ്റെ വധം എങ്ങനെയായിരുന്നു ജ്യേഷ്ഠ? എത്രാനവധി വരങ്ങൾ വാങ്ങിയിട്ടുള്ള ആളാണ് ആ ഹിരണ്യകശിപ്പുവ്. എന്ന ഹിരണ്യകശിപ്പുവിനെ ആർക്കും വധിക്കാൻ സാധിക്കില്ല എന്നുള്ള വരം നേടിയിട്ട്, അതിന് പ്രാപ്തി നേടിയിട്ട് ഇരിക്കുന്ന സമയത്താണ് സ്വന്തം പുത്രന്റെ കാര്യത്തിലായിരുന്നു ആ നരസിംഹമായിട്ട് മഹാവിഷ്ണു വന്നത്. ഇനി അസുര ചക്രവർത്തിനെ ആയിട്ടുള്ള മഹാബലി, മഹാബലിയുടെ ദർപ്പം അടക്കിയത് ആരാണ്? വാമനമൂർത്തി. അതാരാണ്? സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. ജ്യേഷ്ഠ, ഇതാ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ അങ്ങയോട് പറയട്ടെ. 21 വട്ടം ക്ഷത്രിയ വംശത്തെ ഉന്മൂലനം ചെയ്തിട്ടുള്ള ആ ഭാർഗവരാമൻ, അത് സാക്ഷാൽ വൈകുണ്ഠാധിപനായിട്ടുള്ള ശ്രീനാരായണമൂർത്തിയാണ്. ഇന്ന് അതേ ശ്രീനാരായണമൂർത്തി ദാശരഥിയായിട്ട് അങ്ങയുടെ നാശത്തിന് വേണ്ടിയിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആശ്രിത വത്സലനായിട്ടുള്ള ആ ദാശരഥിയെ സമീപിക്കുക, ശ്രീരാമദേവന് ജാനകിയെ തിരികെ കൊടുക്കുക. ഒന്ന് ആലോചിക്കൂ ജ്യേഷ്ഠ, ഒന്ന് രണ്ട് കാര്യങ്ങള്. എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ പറയണത്? ഇത്രയും വലിയ രാക്ഷസിയായിട്ടുള്ള താടക ഒറ്റ അസ്ത്രത്തിലാണ് താടകയെ വധിച്ചത്. ആ കാര്യം ജ്യേഷ്ഠനെ എന്നെക്കാളും വ്യക്തമായിട്ടറിയാം. ഇനിയോ, ആ കൗശികന്റെ യാഗത്തിലെ സുബാഹു, മാരീചൻ ഇവര് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ജ്യേഷ്ഠ? സുബാഹുവിനെ നിഷ്കരണം വധിച്ചു. ഇനി അത് മാത്രമല്ല, അഹല്യ ആ മാതാവിനെ മോക്ഷത്തെ പ്രദാനം ചെയ്തു. ഇനി നോക്കൂ, ശൈവശാപമായിട്ട് ആർക്കും ഇളക്കാൻ പോലും സാധിക്കാത്ത ആ ത്രയംബകം എന്ന വില്ല്, ആ വില്ലിനെ കുലച്ച് അതിനെ രണ്ടായിട്ട് ഒടിച്ചിട്ടാണ് ദാശരഥി രാമൻ ആ സീതയെ, ജനകപുത്രിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്, ആ സ്വയംവരം നടന്നിരിക്കുന്നത്. അത്രയും ശക്തനായിട്ടുള്ള ആ ശ്രീനാരായണനെ എന്തിനാണ് ജ്യേഷ്ഠ ഇങ്ങനെ അങ്ങ് ഒരു ശത്രുവായിട്ട് കണക്കാക്കുന്നത്? അത് മാത്രമല്ല, ഹല്ലേ രാവണൻ, അങ്ങ് ഈ കാര്യം കൂടി ആലോചിക്കൂ. ഈ 21 തവണ ക്ഷത്രിയ നിഗ്രഹം ചെയ്തിട്ടുള്ള ആ ഭാർഗവരാമനിൽ നിന്ന് വൈഷ്ണവശാപത്തെ ഏറ്റുവാങ്ങി തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ട്, ഇനിയോ വിരാധന വധിച്ചത് തീർന്നില്ല, ഖരദൂഷണം ത്രിശിരസ്സിനെ വധിച്ചത്, ഇനി എന്താണ് ജ്യേഷ്ഠ വേണ്ടത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അങ്ങ് ഇതൊന്നും അറിയുന്നില്ല എന്നാണോ കരുതുന്നത്? മാരീചൻ, ആ മാരീചന്റെ മരണം അങ്ങേക്ക് അറിയാം, ഒറ്റ അസ്ത്രത്തിലാണ് ആ മാരീചന്റെ മരണം ഉണ്ടായത്. മാരീചൻ അങ്ങയോട് എത്ര കാര്യങ്ങൾ ഉപദേശിച്ചു ജ്യേഷ്ഠ, അങ്ങ് ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കാൻ തയ്യാറായോ? രാ എന്ന അക്ഷരം പോലും എനിക്ക് കേൾക്കണ്ട, അതുകൊണ്ട് രാവണ എന്ന് എൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് മാരീചൻ. അങ്ങനെയുള്ള ആ മാരീചന്റെ പിന്നെയോ ഇനി കഴിഞ്ഞില്ല, ബാലിയെ വധിച്ചത് എന്തിനാണ് ജ്യേഷ്ഠ? ആ ബാലിയുടെ വാലിലെ 7 സമുദ്രത്തിലെ ഉപ്പുവെള്ളം കുടിക്കാൻ യോഗമുണ്ടായിട്ടുള്ള ഒരേ ഒരു രാക്ഷസ ചക്രവർത്തി അങ്ങാണ്, അതങ്ങ് വിസ്മരിക്കരുത്. എന്ന ബാലിയെ ഒരൊറ്റ ആശ്രമത്തിന് വധിക്കാനായിട്ട് ആ ദാശരഥി രാമന് കഴിഞ്ഞു എങ്കിൽ നിസ്സംശയം പറയാം അത് സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ മുന്നിൽ ഉണ്ടായിട്ട് ഇനിയും എന്താണ് ജ്യേഷ്ഠ അങ്ങ് ഇങ്ങനെ ആലോചിക്കുന്നത്? ഇപ്പൊ നോക്കൂ, ഒരു ദൂതനായിട്ട് വന്നതാരാണ്? ഒരു വാനരനാണ്. ആ വാനരനാണ് ആരാണ്? മാരുതി, മരുത്തിന്റെ പുത്രൻ, വായുപുത്രനായിട്ടുള്ള ഹനുമാൻ. അങ്ങനെയുള്ള ഹനുമാൻ ഇവിടെ വന്നിട്ട് എന്താണ് ജ്യേഷ്ഠ സംഭവിച്ചത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് ലങ്കാപുരിയുടെ അവസ്ഥ എന്താണ്? ഒന്ന് അങ്ങ് ചിന്തിക്കൂ, എന്നിട്ട് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. ജ്യേഷ്ഠ ഈ വാക്കുകളെങ്കിലും അങ്ങ് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ആ രാക്ഷസ രാജാവ് രാവണനെ വീണ് നമസ്കരിക്കുകയാണ് വിഭീഷണൻ.
ഇത് കേട്ടപ്പോ രാവണൻ ഇങ്ങോട്ട് ദേഷ്യം വന്നു. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമോ രാമയാമിങ്ങിതീനില്ലെന്നു നിർണയം. നല്ല മംഗളകരമായിട്ടുള്ള രാവണന് ഹിതകരമായിട്ടുള്ള കാര്യത്തെ എത്ര ശുദ്ധമായിട്ട് ആ വിഭീഷണൻ പറഞ്ഞു കൊടുത്തു. അത് മനസ്സിലാക്കാനുള്ള ആ ഒരു അല്പജ്ഞാനം പോലും ആ സമയത്ത്, ആ ഒരു ചെറിയ ബുദ്ധി പോലും, അല്പം ബുദ്ധിമതി അതുപോലും ആ രാവണൻ ആ സമയത്ത് കാണിച്ചില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? വിഭീഷണ, നീ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ കേട്ടു എന്നുള്ളത് അല്ലേ. അപ്പോ നിനക്ക് എൻ്റെ കാലം കൊണ്ട് ഇത്രയും കാലം ഞാൻ അനുഭവിച്ച ഞാൻ എൻ്റെ ഈ സുഖങ്ങളൊക്കെ നിനക്ക് പങ്കിട്ട് തന്നു. ഇപ്പോ ഇതൊക്കെ കിട്ടിയപ്പോ നീ എനിക്കെതിരായിട്ടാണല്ലേ വിഭീഷണ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ മുന്നിലിരുന്നിട്ട് എൻ്റെ അനുജനായിക്കൊണ്ട് നിനക്ക് എൻ്റെ ശത്രുവിനെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടായത്? എങ്ങനെ നീ എൻ്റെ അനുജനായിട്ട് ജനിച്ചു എന്നാണ് വിഭീഷണ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ നിന്നോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം എന്താ? നിനക്ക് ദുർബുദ്ധിയാണ്, നീ ഒട്ടും നന്ദിയില്ലാത്തവനാണ്. നമ്മളുടെ സ്വന്തം ബന്ധുജനങ്ങൾ നശിച്ചു പോകുന്നത് കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവനാണ് വിഭീഷണനാ നീ. അതുകൊണ്ട് ഇപ്പൊ നീ എന്നോട് പറഞ്ഞത് മറ്റാരെങ്കിലും ആണ് എന്നോട് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കില് ഞാൻ ആ ക്ഷണം അവനെ വധിച്ചിട്ടുണ്ടാവും. നീ എൻ്റെ അനുജനായിപ്പോയി. അതുകൊണ്ട് നിനക്കിപ്പോ ഇത്രയൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എങ്കില് ആ ശ്രീരാമചന്ദ്രനെ നീ പോയിട്ട് ശരണാഗതി ചെയ്തോളൂ. അതല്ലാതെ എൻ്റെ മുന്നിലിരുന്ന് ഇനി ഒരിക്കലും ആ രാമനെ കുറിച്ചിട്ട് നീ പറയരുത് വിഭീഷണ എന്ന് വിഭീഷണനോട് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് രാക്ഷസരാജാവ് രാവണൻ പറയുകയാണ്. അപ്പോഴോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. രാവണൻ ഇങ്ങനെയൊക്കെ നിന്ദിച്ച് പറഞ്ഞപ്പോ വിഭീഷണൻ അവിടുന്ന് ആകാശത്തേക്ക് ഉയർന്നിട്ട് പോവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ വിഭീഷണന്റെ കൂടെ നാല് മന്ത്രിപ്രവരന്മാരെ വിഭീഷണനോട്, വിഭീഷണൻ പറഞ്ഞ കാര്യങ്ങളോട് താല്പര്യമായിട്ട് അവിടുന്ന് അദ്ദേഹത്തിനെ അനുഗമിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോ ജ്യേഷ്ഠനോട് പറയുകയാണ്, ജ്യേഷ്ഠ അങ്ങ് എനിക്ക് എൻ്റെ താതന് തുല്യമാണ്. കാരണം ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠൻ അച്ഛന് തുല്യനാണ്. അതുകൊണ്ട് അങ്ങ് നശിക്കരുത് എന്ന ആഗ്രഹം, എൻ്റെ അച്ഛനെ പോലെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതും കാണുന്നതും കൊണ്ടും അങ്ങ് എൻ്റെ ജ്യേഷ്ഠനായതുകൊണ്ടും നാളെ ലങ്കയ്ക്കും അങ്ങയ്ക്കും ഹിതം വരണം എന്ന് കരുതി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ അങ്ങ് എന്നെ നിന്ദിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിലെനിക്ക് വിരോധമില്ല. പിന്നെ അങ്ങയുടെ കാലനാണ് രാഘവ സ്വരൂപത്തിൽ ദാശരഥിയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജനകപുത്രി ആരാന്ന് ചോദിച്ചാൽ സംഹാര സ്വരൂപിണിയായിട്ടുള്ള സാക്ഷാൽ മഹാകാളി തന്നെയാണ്. അപ്പോ അവരുടെ പ്രേരണ കൊണ്ട് ഞാൻ ഈ പറയണതൊന്നും ജ്യേഷ്ഠന് മനസ്സിലാവില്ല. ഇപ്പൊ മായാ മോഹിതനാണ് അങ്ങ്, മായയിലാണ് ഇപ്പൊ അങ്ങ് ജീവിക്കുന്നത്. ഈ ശ്രീരാമദേവൻ പ്രകൃതിക്കതീതനായിട്ടുള്ള പരമാത്മാവാണ് ജ്യേഷ്ഠ. അതെത്ര അല്ല എന്ന് പറഞ്ഞാലും അതാണ് സത്യം. സകല ജീവജാലങ്ങൾക്കും അകത്തും പുറത്തും ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നിലനിൽക്കുന്ന സചേതനം എന്താണോ ഉള്ളത് അത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. അത് മാത്രമല്ല, ഓരോരോ സ്വരൂപത്തിലിരിക്കുമ്പോൾ ഓരോരോ വസ്തുവായിട്ട് നമ്മൾ നിരൂപിക്കുന്നതാണ്. അതല്ലാതെ കണ്ട് ഭഗവാൻ മാറുന്നതല്ല. നോക്കൂ, വിറകിന്റെ ആകൃതിക്കനുസരിച്ചിട്ട് അഗ്നി വലുതായി ചെറുതായി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ശരീരങ്ങളുടെ ഉച്ചനീചത്വം അനുസരിച്ചിട്ട് നികൃഷ്ടൻ, അജ്ഞൻ, ശ്രേഷ്ഠൻ, പണ്ഡിതൻ, പാമരൻ എന്നൊക്കെ നമ്മൾ നിരൂപിക്കുമ്പോഴും അതിനു ഉള്ളിലെ ആത്മസാക്ഷാത്കാരമായിട്ട് വിളങ്ങുന്ന ചൈതന്യം എന്ന് പറയുന്നത് സാക്ഷാൽ വൈകുണ്ഠനാഥൻ തന്നെയാണ്. അതേ വൈകുണ്ഠനാഥൻ തന്നെയാണ് ജ്യേഷ്ഠ ദാശരഥി ശ്രീരാമചന്ദ്രനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കൂ, കണ്ണാടിയിൽ പ്രതിഫലിപ്പിക്കുന്ന ആ പുഷ്പങ്ങള്, പല നിറങ്ങള്, അത് കണ്ണാടിക്ക് ഉള്ളില് അതുപോലെ തന്നെ തോന്നണോ? അത്രയേ ഉള്ളൂ. ഇവിടെ ഓരോരോ ജീവനിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നിത്യ ചൈതന്യം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണ്. ജ്യേഷ്ഠ അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങളുടെ ഗുണങ്ങളോട് കൂടിയിട്ട് സകലവിധ തേജസ്സോടും കൂടി ആ ആത്മാവിന്റെ പരിശുദ്ധിയിൽ നിലനിൽക്കുന്ന വസ്തു എന്താണോ അത് സാക്ഷാൽ ശ്രീരാമദേവൻ തന്നെയാണ് എന്നിങ്ങനെ രാവണനോട് തിരികെ പറയുകയാണ്. എന്നിട്ടോ
ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയേ ശരണം ഗതോസ്മി ഞാൻ. ജ്യേഷ്ഠ, ഞാൻ ഈ പറയുന്നതൊക്കെ അങ്ങ് കേൾക്കണം. അങ്ങേക്ക് ഇത് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാൻ നിത്യമുക്തനാണെങ്കിലും തൻ്റെ മായയിൽ പ്രതിബിംബിക്കുമ്പോൾ ആ പ്രതിബിംബം പോലെ കാലം, പ്രകൃതി, പുരുഷൻ, അവ്യക്തം എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യേഷ്ഠനറിയാം ഈ തത്വം. ജ്യേഷ്ഠനൊരു ബ്രാഹ്മണനാണ്. കാരണം പുലസ്ത്യ മഹർഷിയുടെ പൗത്രനായിട്ടുള്ള അങ്ങേക്ക് എന്താണ് ഇവിടെ നടക്കേണ്ടെന്ന ബ്രഹ്മജ്ഞാനം എന്നുള്ളത് ആർജിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. പ്രകൃതി പുരുഷ സ്വരൂപേണ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, കാലസ്വരൂപാണ് എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു. ഇവിടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നും അതേ ആ പുരുഷനെ, ആ പ്രകൃതി പുരുഷന്മാരിൽ ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാലസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനാണ് ബ്രഹ്മദേവന്റെ അപേക്ഷ പ്രകാരം യോഗമായയെ മായാസീതിയായി കൊണ്ടുവന്നിട്ട് രാമനായി അവതരിച്ച് അങ്ങയെ സംഹരിക്കാനായിട്ട് വന്നിരിക്കണതേ. അതുകൊണ്ട് ആ സത്യസങ്കല്പനായിട്ടുള്ള ഭഗവാനെ ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛ മാറ്റാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ജ്യേഷ്ഠ, ഇനിയും അങ്ങ് ഈ പുത്രന്മാരെ, സൈന്യത്തിനെ, നമ്മളുടെ ഈ രാക്ഷസ വംശത്തിനെ കുരുതി കൊടുക്കാതിരിക്കൂ. ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങേക്ക് ഞാൻ ശല്യമായി. ഞാൻ അങ്ങ് പറഞ്ഞത് പ്രകാരം എന്നോട് അങ്ങ് പറഞ്ഞുവല്ലോ, രാമനെ ചെന്നു സേവിച്ച കൊണ്ടാലുമോ രാമയാം ഇങ്ങതീനില്ലെന്നു നിർണയം. ഞാൻ സാക്ഷാൽ ശ്രീരാമദേവന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനായിട്ടുള്ള അങ്ങയെ നമസ്കരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞ വാചകത്തെ എടുത്തുകൊണ്ട് തന്നെയാണ് ജ്യേഷ്ഠ എൻ്റെ യാത്ര. അങ്ങാണ് എന്നെ ഉപദേശിച്ചത്, ഇനി നീ എൻ്റെ കൂടെ വേണ്ട എന്നുള്ളത്. ഇനി ഹിതമായോ അഹിതമായോ ഒന്നും പറയരുത് എന്ന് ജ്യേഷ്ഠനായിട്ടുള്ള അങ്ങാണ് എന്നോട് പറഞ്ഞത് രാവണ. അതുകൊണ്ട് ഞാൻ സാക്ഷാൽ നാരായണമൂർത്തിയെ അഭയം പ്രാപിക്കാനായിട്ട് പോവുകയാണ്. ഇനി ഞാൻ അങ്ങയെ ഉപദേശിക്കാനായിട്ട് വരണില്ല. അങ്ങനെ ഒരു ശല്യം അങ്ങക്ക് ഞാനായിട്ട് ഉണ്ടാക്കി എന്ന് പറയണ്ട. അങ്ങനെ വിഭീഷണൻ ആ രാക്ഷസരാജാവ് രാവണനെ, ജ്യേഷ്ഠനെ വീണ് നമസ്കരിച്ച് തൻ്റെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഇതുവരെ വിട്ടുപിരിയാത്ത തൻ്റെ ഭാര്യ, പുത്രം, പുത്രി, ഗൃഹം ഇങ്ങനെ സകലത്തിനെയും ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ഭഗവാനെ, ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തെ നാല് മന്ത്രിമാരെ അനുഗമിക്കുകയാണ്. അങ്ങനെ ആ വിഭീഷണ ശരണപ്രാപ്തിയാണ് പറയണത്. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജസേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരൂമായുടനാകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. അങ്ങനെ ജ്യേഷ്ഠന്റെ കൽപ്പനപ്രകാരം ജ്യേഷ്ഠനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജ്യേഷ്ഠനായിട്ടുള്ള രാവണൻ അത് ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് ജ്യേഷ്ഠൻ പരിഹാസത്തോടു കൂടിയിട്ട് ദാശരഥിയെ ശരണം പ്രാപിച്ചോളൂ നീ പോയിട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതേ ദാശരഥി ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് വിഭീഷണൻ വരികയാണ്. അങ്ങനെ വിഭീഷണൻ നാല് മന്ത്രിമാരൊന്നിച്ച് ആ സമുദ്രം അതിക്രമിച്ച് വടക്കേകരയിലെ ആകാശമാർഗത്തിലൂടെ എത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, സ്വാമി ശ്രീരാമചന്ദ്രപ്രഭോ, ഞാൻ അങ്ങയുടെ ഭാര്യയെ അപഹരിച്ചിട്ടുള്ള ആ രാക്ഷസരാജാവ് രാവണന്റെ ചെറിയ അനുജനാണ്. വിഭീഷണൻ എന്നാണ് എൻ്റെ പേര്. ജ്യേഷ്ഠൻ എന്നെ നാട് കടത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങയെ ശരണാഗതി ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇനി എന്നെ എന്തിനാണ് നാട് കടത്തിയത്? സീതാദേവിയെ, ആ സാക്ഷാൽ ലക്ഷ്മി സ്വരൂപത്തെ ശ്രീരാമനെ, സാക്ഷാൽ നാരായണമൂർത്തിക്ക് തിരികെ നൽകൂ എന്ന് രാക്ഷസരാജാവ് രാവണനോട് പലതവണ ഞാൻ പറഞ്ഞു നോക്കി. അനവധി ഉപദേശങ്ങൾ കൊടുത്തു. സത്യത്തെ പലതവണ വിളിച്ചു പറഞ്ഞു. എന്നാൽ എന്റെ വാക്കുകൾ ഒന്നും തന്നെ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതുമാത്രമല്ല, അദ്ദേഹം എന്നെ വധിക്കും എന്നുള്ള കാര്യം തീരുമാനമായി. അപ്പൊ അതുകൊണ്ട് പരിഹാസരൂപേണ ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു അനുഗ്രഹവും നിമിത്തവുമായി എടുത്ത് എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന രാക്ഷസരാജാവ് രാവണനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഞാനിതാ അങ്ങേക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങയെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട് ശരണാഗതി തേടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണം എന്ന് ഈ രാക്ഷസരാജാവ് രാവണൻ്റെ അനുജനായിട്ടുള്ള വിഭീഷണൻ ആ ശ്രീരാമദേവനോട് പറയുകയാണ്. അപ്പം ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ പറയുകയാണ്, അല്ല
രാമചന്ദ്ര പ്രഭു, ഇത് വന്നിരിക്കുന്നത് ആരാ? നമ്മളുടെ ശത്രുവായിട്ടുള്ള ആളുടെ അനുജനാണ്. ആളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഈ രാക്ഷസന്മാരെന്ന് പറയണവരൊക്കെ മായാവികളാണേ. അവരേതൊക്കെ തരത്തിൽ എന്തൊക്കെ മായാപ്രയോഗങ്ങളാ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. അധമന്മാരാണ്. അപ്പോ അതുമാത്രമല്ല, ആ സീതാദേവിയെ അപഹരിച്ച രാവണന്റെ സ്വന്തം സഹോദരനാണ് വിഭീഷണൻ. അതുകൊണ്ട് അതിശക്തൻ തന്നെയാണ്, ആയുധധാരിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മാത്രമല്ല അയാളുടെ കൂടെ നാല് അമാത്യന്മാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളോടൊപ്പം കൂട്ടത്തിൽ കൂടിയിട്ട് സൗകര്യം കിട്ടുമ്പോൾ നമ്മളെ ഓരോരുത്തരെയായിട്ട് വധിക്കാന്നിരിച്ചിട്ട് വന്നതാവും. അതുകൊണ്ട് അല്ലേ രാമചന്ദ്ര പ്രഭോ, അങ്ങൊരു കൽപ്പന തന്നു കഴിഞ്ഞാൽ ഈ വാനരന്മാരെ കൊണ്ട് ഇവന്റെ കാര്യത്തിലൊരു തീരുമാനം എടുപ്പിക്കാം. അപ്പോ അങ്ങ് എന്താണോ അഭിപ്രായം അത് പറയൂ. അങ്ങനെയാണെങ്കിൽ വാനര വീരന്മാരെ കൊണ്ട് അങ്ങയുടെ സമക്ഷത്തിൽ വെച്ചിട്ട് തന്നെ ആ വിഭീഷണന്റെ കഥ ഞാൻ കഴിക്കാമെന്ന് വാനര രാജാവായിട്ടുള്ള സുഗ്രീവൻ ശ്രീരാമദേവനോട് പറയുകയാണ്. അപ്പോ ശ്രീരാമദേവൻ ഒന്ന് ചിരിക്കുകയാണ്, നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ടോ, എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. അല്ലേ സുഗ്രീവൻ, അങ്ങയുടെ തീരുമാനമൊക്കെ എനിക്ക് വളരെ ബോധിച്ചു. കാരണം എന്താ, ശത്രുവിൻ്റെ സഹോദരൻ വന്നിട്ട് യുദ്ധസമയത്ത് നമ്മളോടൊപ്പം ചേരുമ്പോൾ എങ്ങനെ വിശ്വസിക്കുക? ഇതല്ലേ അങ്ങ് ആലോചിച്ചത്? അങ്ങ് വാനര ശ്രേഷ്ഠനാണ്, അതിബുദ്ധിമാനാണ്. പക്ഷേ സുഗ്രീവ, ഞാൻ നിരീച്ചു കഴിഞ്ഞാലേ അര നിമിഷം യാമാർത്ഥം കൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ സംഹരിക്കാന് ഇതേപോലെ വീണ്ടും സൃഷ്ടിക്കാനും കഴിയും. അപ്പോ അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ഈ സംഭ്രമം? വിഭീഷണൻ എന്നെ ശരണാഗതി ചെയ്യുകയാണെങ്കിൽ ആ വിഭീഷണന് ഞാൻ അഭയം കൊടുക്കും. കാരണം എന്താ, ശരണാഗതി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്ക് ആശ്രയം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വ്രതമാണ്. അതുകൊണ്ട് വിഭീഷണന് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ വേഗം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അത് മാത്രമല്ല, എനിക്കൊരു കാര്യം കൂടി അങ്ങയോട് പറയാനുണ്ട്. പഴയ ഒരു കപോധത്തിൻ്റെ കഥ. എന്താ അത്? ഒരിക്കല് ഒരു നിഷാദൻ അസ്ത്രവുമായിട്ട് വന്നിട്ട് ആ കാട്ടില് രണ്ട് ഇണക്കിളികൾ ഇരിക്കുമ്പോൾ ഒരു ഇണക്കിളിയെ അമ്പ ചെയ്ത് വീഴ്ത്തുകയാണ്. അപ്പൊ അത് കണ്ടിട്ട് വല്ലാതെ കണ്ട് ഭ്രമിച്ചിട്ടുള്ള ആ മറ്റേ ഇണക്കിളി ചോദിക്കുകയാണ്, ആ അതിനു മുമ്പ് ഈ ഇണക്കിളിക്ക് മുമ്പ് ആ ഇണക്കിളിയോടൊപ്പമുള്ള കിളി ആൺകിളി ഈ വേടനെ കാണുന്നുണ്ട്. ആ വേടനെ കണ്ടപ്പോ മഴ വരുന്നത് കണ്ടപ്പോ വേടൻ പറയുന്നുണ്ട്, എനിക്ക് നിൽക്കാനൊരിടം വേണമായിരുന്നു എന്ന്. അപ്പോ ഞങ്ങളുടെ മരത്തിന് താഴെ സൗകര്യമുണ്ട്, ശരണാഗതി പോലെ അങ്ങനെ ഒരു അഭയം ആ ആൺകിളി പറയും ചെയ്തു. അങ്ങനെ തന്റെ മരത്തിന് കീഴിൽ വന്നു നിൽക്കുന്ന അതേ ആ കാട്ടാളൻ തന്നെയാണ് തന്റെ ഭാര്യയെ കൊന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ആൺകിളിക്ക് മനസ്സിലായി. എന്തായാലും താൻ ശരണാഗതി ചെയ്തതാണല്ലോ, ആ വിദ്വാന് ശരണം കൊടുത്തതല്ലേ. അങ്ങനെ ഈ മഴ വല്ലാതെ കണ്ട് ക്ഷോഭിച്ച് പെയ്യണ സമയത്ത് തണുപ്പ് വന്ന് അസഹനീയമായ തണുപ്പായപ്പോ ഈ വേടനെ നിൽക്കക്കളി ഇല്ലാണ്ടായപ്പോ അഗ്നി കൊണ്ടുവന്ന് അത് അല്പം വിറകൊക്കെ വെച്ചിട്ട് ചൂടാക്കുകയാണ്. അങ്ങനെ വിശപ്പ് സഹിക്ക വയ്യാണ്ടായപ്പോ ആ വധിച്ചു വിട്ടിട്ടുള്ള ആ അമ്പ ചെയ്ത് വീഴ്ത്തിയിട്ടുള്ള ആ കിളിയെ കൊന്നു തിന്നിയാണ്. ഇത് കണ്ടപ്പോ ആൺകിളിയുടെ കണ്ണ് നിറയുന്നുണ്ട്, തൻ്റെ പ്രിയതമിയാണത്. പക്ഷേ ഈ വേടന്റെ വിശപ്പ് മാറിയിട്ടില്ല. അങ്ങനെ ഭഗവാന്റെ പേരിൽ ശരണാഗതി അർപ്പിച്ചിട്ടുള്ള ആ പക്ഷി ഈ വേടന് വേണ്ടിയിട്ട് തൻ്റെ ജീവനും കൂടി കൊടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വേടനോട് പറയുകയാണ്, വേടാ ഒരാൾക്ക് നമ്മൾ അഭയം കൊടുത്തു കഴിഞ്ഞാൽ അയാളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾക്കാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ വിശപ്പ് മാറിയിട്ടില്ല, അങ്ങ് ഈ മഴയത്ത് വീണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ അബദ്ധമാവും എന്ന് എനിക്കറിയാം. അങ്ങിപ്പോ കൊന്നു തിന്നിരിക്കുന്നത് എൻ്റെ തന്നെ ഇണക്കിളിയാണ്. ഇനിയിപ്പം ഞാൻ ഈ ലോകത്ത് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈശ്വരേച്ഛയാണ് ഇത്. ഇങ്ങനെ ഒരവസ്ഥ എനിക്ക് വരും എന്നുള്ളത് ഭഗവാൻ മുൻപേ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ഈ ശരീരം കൂടി അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ കിളി ആ അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ആ അഭയം കൊടുത്ത വേടനെ ഭക്ഷണമായി തീരുകയാണ്. ഈ രണ്ട് കിളികള് ആ ദേവലോകത്തേക്ക് ദേവേന്ദ്രൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കാരണം എന്താ, ശാപഗ്രസ്തരാണ്
എങ്കിലും മറ്റൊരു യോനിയിൽ ജനിക്കേണ്ടി വന്നു എങ്കിലും ഏതൊരു ജീവന്റെയും ഉള്ളിലെ ആ ഒരു അഭയം ആർക്കെങ്കിലും നൽകിയിട്ട് അവരെ രക്ഷിക്കാൻ കഴിയുകയാണ് എങ്കിൽ അതിൽ പരം ഒരു പുണ്യം വേറെ ഇല്ല. അതുകൊണ്ട് മാധുരിയുടെ തേരിൽ വന്നിട്ട് ഈ രണ്ട് പ്രാവുകളെ അങ്ങോട്ടേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഒരു കഥ അത് അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല സുഗ്രീവൻ. അതുകൊണ്ട് ഇവിടെ ശരണാഗതിയായിട്ട് വന്നിരിക്കുന്നത് രാക്ഷസരാജാവ് രാവണന്റെ അനുജൻ വിഭീഷണനാണെങ്കിലും അതിലൊട്ടും പരിഭ്രമിക്കാനില്ല. കാരണം ആശ്രിത വാത്സല്യം എന്ന് പറയുന്നത് അത് ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഏതൊരു ജീവിയുടെ ഹൃദയത്തിൽ, ഏതൊരു യോനിയിൽ ജനിച്ചാലും ആ ജീവന്റെ ഹൃദയത്തിൽ സ്ഫുരിച്ചു കഴിഞ്ഞാൽ ആ ആശ്രിത വാത്സല്യം ഒന്ന് മതി, അത് ഭഗവാനിലേക്ക് അയാളെ എത്തിക്കും. യാതൊരു സംശയവുമില്ല. ഞാൻ ഭഗവാനായിട്ടിരിക്കുമ്പോൾ ആശ്രിത വത്സലനാവണ്ടേ? അതുകൊണ്ട് വിഭീഷണന് ഞാൻ ആ ഒരു അഭയം നൽകിയിരിക്കണു എന്ന് പറഞ്ഞപ്പോൾ സുഗ്രീവൻ വിഭീഷണനെ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ വിഭീഷണൻ ശ്രീരാമദേവന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അങ്ങനെ വിഭീഷണൻ സ്തുതിക്കുകയാണ് ഭഗവാനെ. അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് കേട്ടോ. ഇത് രാമായണ കഥയിലെ ഭക്തിസാന്ദ്രമായിട്ട് ചൊല്ലേണ്ടുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സ്തുതിയാണിത്. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശ വിനാശന ശ്രീരാമ പാദാംബുജേ നമസ്തേ സദാ. ആ വിശാലമായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ടുള്ള, പ്രസന്നമായ മുഖത്തോട് കൂടിയിട്ടുള്ള, ആയുധവാണിയായിട്ടുള്ള, ശാന്തനും ലക്ഷ്മണ സമേതനുമായിട്ടുള്ള ശ്രീരാമദേവനെ കൂപ്പുകൈകളോടുകൂടി തൊഴുത് നമസ്കരിച്ചിട്ട് തൊണ്ടയിടറിക്കൊണ്ട് ആ വിഭീഷണൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഹല്ലേ രാജരാജേന്ദ്ര, സീതാദേവിയുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവനാണങ്ങ്. കോദണ്ഡം എന്ന ആ വില്ലിനെ ധരിച്ചവൻ ഭക്ത വത്സലനുമായിട്ടുള്ള ശ്രീരാമ, അങ്ങേക്ക് എൻ്റെ കോടി പ്രണാമം. അവസാനമില്ലാത്തവൻ, ശാന്തൻ, അതിതേജസ്വി, അത് മാത്രമല്ല വാനരരാജാവ് സുഗ്രീവന്റെ സുഹൃത്തായിട്ടുള്ള രഘുവംശപതിയായിട്ടുള്ള ദാശരഥി രാമന് എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഹല്ലേ പ്രഭോ ശ്രീരാമചന്ദ്ര, ജഗത്തിൻ്റെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം ഇവയ്ക്ക് കാരണഭൂതനും മൂന്ന് ലോകങ്ങളുടെയും ഗുരുവും പ്രകൃതിയോട് ബന്ധപ്പെട്ടിട്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് വളരെ രസകരമായിട്ടുള്ള ലീലകളായിട്ട് അതിങ്ങനെ നടത്തുന്ന അനാദി ഹൃദസ്ഥനായിട്ടുള്ള ഭഗവാനെ അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ഹല്ലേ ശ്രീരാമചന്ദ്ര, അങ്ങ് പ്രപഞ്ചത്തിനും ആദിയിലുള്ളവനാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് നാശം ഇവയ്ക്ക് കാരണഭൂതനായിട്ടുള്ള സർവസ്വതന്ത്രനായി നിലകൊള്ളുന്ന ഒരേ ഒരു ശക്തി അങ്ങ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ചരാചരങ്ങളായിട്ടുള്ള സകല ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത് അങ്ങാണ് ഭഗവാനെ. എല്ലാ ശരീരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന സകല ശരീരങ്ങളും അങ്ങ് തന്നെയാണ്. ഇനി അതിനൊന്നും ഒരു സംശയവും ഇല്ല. എങ്ങനെയാണ് ഈ സ്വർണം ആഭരണങ്ങളായിട്ട് തോന്നപ്പെടുമ്പോൾ നമ്മൾ ഓരോരോ പേരുകളല്ലേ ആ ആഭരണങ്ങൾക്ക് പറയാറ്? അതുപോലെ ആ ഭഗവാനെ ഇവിടെ പ്രപഞ്ചാകാരേണ വിളങ്ങുമ്പോൾ ഓരോരോ രൂപങ്ങളിൽ വാഴ്ത്തപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിയാത്തത് എന്താ? മായാവൈഭവം കൊണ്ടാണ്. നോക്കൂ, മായ കൊണ്ട് ജ്ഞാനം നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ജീവന്മാര്. അവരെ പുണ്യപാപകർമ്മങ്ങൾ ചെയ്തിട്ട് അവയുടെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ട് വീണ്ടും വീണ്ടും ആ കാലചക്രത്തിലെ ജനിമരണങ്ങളായിട്ട് സംസാരത്തിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞോണ്ടിരിക്കുകയാണ്. അത് നോക്കൂ, ഒരു മുത്തുച്ചിപ്പി കണ്ടാല് വെള്ളിയാണ് എന്ന് പറയുന്ന പോലെ എന്താണ് ഈ ലോകം എന്നറിയാതെ കണ്ട്, ഭഗവാൻ എന്താണ് എന്നറിയാതെ കണ്ട് ഈ പ്രപഞ്ചമായിട്ട് ഭഗവാനെ കരുതുകയാണ്. ഇത് സത്യമാണ് എന്നുള്ളത് എല്ലാവരും ധരിക്കുകയാണ്. ഏകാഗ്രമായ ചിത്തത്തില് ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാല് ജഗത്ത് സത്യമാണ് എന്നുള്ള ഭ്രമം തനിയെ ഇല്ലാണ്ടായി മാറും. അതുകൊണ്ട് വാസ്തവ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് ഈ അജ്ഞാനത്തിൽ മുഴുകിയിട്ടുള്ള ആളുകള് അവസാനം വരെ
സുഖദുഃഖങ്ങള് എന്ന് പറഞ്ഞിട്ട് ഭൗതിക തലത്തിലെ ഭാര്യ, പുത്രൻ, ഗൃഹം മുതലായിട്ടുള്ള വികാരാദി വിഷയങ്ങളിൽ ആസക്തരായിട്ട് ജീവിക്കണത്. ഹല്ലേ രാമചന്ദ്രപ്രഭു, ഭഗവാനെ, ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, വൈശ്രവണൻ, ഈശാനൻ എന്നിങ്ങനെയുള്ള അഷ്ടദിക്പാലകരും ഭഗവാന്റെ രൂപഭേദങ്ങൾ മാത്രമാണ്. ആ കാര്യത്തെയൊക്കെ നന്നായിട്ട് നിശ്ചയമുണ്ട്. അത് മാത്രമല്ല, അണുക്കളേക്കാളാണ് മഹത്വത്തിനേക്കാൾ വലിയത്. അങ്ങനെ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടികർത്താവ് അല്ലേ ശ്രീരാമചന്ദ്രപ്രഭു, വൈകുണ്ഠനാഥനായിട്ടുള്ള സാക്ഷാത് നാരായണമൂർത്തിയായിട്ടുള്ള അങ്ങ് തന്നെയാണ്. ക്ഷയം, നാശം ഇതൊന്നും അങ്ങേക്കില്ല. കൈകള്, കാലുകള്, കർമ്മേന്ദ്രിയങ്ങള്, കണ്ണ്, കാത്, ജ്ഞാനേന്ദ്രിയങ്ങള് ഇതൊന്നും വാസ്തവത്തിൽ അങ്ങയുടേതല്ല, വെറും മായയുടെ വൈഭവം കൊണ്ട് ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതൊക്കെ കാണുക, കേൾക്കുക, എടുക്കുക, നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നുമില്ല. എന്നാൽ മായാവൈഭവത്തിൽ ഇരുന്നിട്ട് അതെല്ലാം അവരവരെ കൊണ്ട് ചെയ്യിക്കുകയും ആ ഭഗവാൻ തന്നെയാണ്. നോക്കൂ, അന്നമയ കോശം, ആ ശരീരം, അതിൽ എങ്ങനെയാണ് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നിങ്ങനെയുള്ള പഞ്ചവായുക്കള്, ഈ വാക്ക്, കയ്യ്, കാല്, വായു, പായു, ഉപസ്ഥം എന്നിങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങള്, ഇതൊക്കെ കൂടി ചേർന്നിട്ടുണ്ടായവണ പ്രാണമയ കോശം. ഇനിയോ മനോമയ കോശമുണ്ട്. കാത്, തൊക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നിങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ കൂടി ചേർന്നിട്ട് അതോടുകൂടി മനസ്സ് ചേർന്ന് കഴിഞ്ഞാൽ അത് മനോമയ കോശമായി. മനോമയ കോശത്തിനകത്ത് ബുദ്ധിയാകുന്ന വിജ്ഞാനമയ കോശം, അതിനോടൊപ്പം തന്നെ അവിദ്യയാകുന്ന ആനന്ദമയ കോശം, ഇതിനെല്ലാം അതീതനായിട്ട് പരമജ്യോതിസായിട്ട് വിളങ്ങുന്ന അല്ലേ ശ്രീരാമചന്ദ്രപ്രഭു, അങ്ങേക്കെന്റെ നമസ്കാരം. വിഭീഷണൻ എത്ര ഭംഗിയായിട്ടാ ഭഗവാനെ സ്തുതിക്കണേ, ഒന്ന് നോക്കൂ. എല്ലാ സത്യങ്ങളും പാരമാർത്ഥികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇഹ പര ദുഃഖ സുഖങ്ങളെ എല്ലാം അറിഞ്ഞ് ചിത്തശുദ്ധി വരുത്തിയിട്ടുള്ള ആളാണ്. അനവധി കാലമായിട്ട് ഈ ശ്രീരാമചന്ദ്രനെ സേവിക്കുന്ന ആളാണ്, ഭക്തനായിട്ടുള്ള ആളാണ് വിഭീഷണനെ. അപ്പൊ വിഭീഷണൻ ഇതൊക്കെ അറിയാം. ഇനി നോക്കൂ, സത്വം, രജസ് തമസ് എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളില്ലാത്തവൻ, ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് ആ ഭഗവാൻ. ഭഗവാനെ ഭേദഭാവന, വികാരങ്ങള്, ആകൃതി, ആശ്രയം, പിന്നെ നിയന്താവ്, ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഇതൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് വരുന്നതേ നമ്മളുടെ മായയിലുള്ള തോന്നലാണ്. ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, മാറുക, ക്ഷയിക്കുക, നശിക്കുക, ഇങ്ങനെയുള്ള ആറ് രീതിയിലുള്ള വികാരങ്ങളും ഇല്ലാത്തത് ആ ഒരു ഭഗവാന് മാത്രമാണ്. ഭഗവാൻ ആദിയില്ല, അന്തം ഇല്ല, എവിടെ എത്തി എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ അറിയില്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നിലും ഉൾച്ചേർന്നിട്ടുള്ള ആ സത്യസ്വരൂപനായിട്ടുള്ള ആള് ഭഗവാൻ തന്നെയാണ്. പ്രകൃതിക്ക് അതീതനായിട്ടുള്ള പരമപുരുഷനാണ്. ഇനി മായയിൽ കൂടി എല്ലാം പ്രകടമായി തീരുമ്പോൾ ഭഗവാനെ മനുഷ്യനായിട്ട് തോന്നുകയാണ്, അങ്ങനെ നിരീക്കുകയാണ്. നിർഗുണനായിട്ടുള്ള, ജനന മരണങ്ങളില്ലാത്ത ആ ഭഗവാനെ ബോധിക്കാൻ കഴിഞ്ഞാല് ആ ക്ഷണനിമിഷം കൊണ്ട് സംസാരബന്ധത്തിൽ നിന്ന് മുക്തനായിട്ട് തീരാം. അല്ലേ ഭഗവാൻ, ഞാൻ നിന്ദിരിവടിയുടെ പാദാരവിന്ദങ്ങളിലെ ഭക്തി കൊണ്ട് ജ്ഞാനയോഗത്തിലേക്ക് എങ്ങനെയെങ്കിലും ഉണർന്ന് ഉയർന്നു വരണം എന്ന് അതിനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സീതാവല്ലഭനായിട്ടുള്ള അല്ലേ രാഘവ, അങ്ങ് കാരുണ്യത്തിന്റെ ഉറവിടമായിട്ടുള്ള എന്നെ സ്വീകരിച്ചതിലൂടെ ഞാൻ അങ്ങയെ നമിക്കുകയാണ്. അങ്ങയോളം ഭക്തവാത്സല്യം വേറെ ആർക്കും ഇല്ല. സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കാനുള്ള തത്വോപദേശം അങ്ങ് തന്നെ എനിക്ക് നൽകിയിട്ട് ഈ മായാലോകത്തിൽ നിന്നും എനിക്ക് മുക്തി നൽകണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ആ വിഭീഷണൻ ശ്രീരാമദേവനെ സ്തുതിക്കുകയാണ്. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനേകതൽപരൻ. ആഹാ, വിഭീഷണൻ സന്തോഷമായി, ഭക്തവത്സലൻ തന്നെയാണ് ഞാന്, ഒട്ടും സംശയമൊന്നും വേണ്ട.
അങ്ങക്ക് ഞാൻ എന്ത് വരാണ് നൽകേണ്ടത് ചോദിച്ചോളൂ. നിശ്ചയമായിട്ടും അങ്ങയുടെ ആ ഒരു ആഗ്രഹത്തെ ഞാൻ സാധിപ്പിച്ചു തരാം. അതിനുള്ള വരം ഞാൻ അങ്ങേക്ക് തന്നിരിക്കണു എന്ന് ആ ശ്രീരാമദേവൻ ഈ വിഭീഷണനോട് പറയുകയാണ്. അപ്പോ വിഭീഷണൻ പറയുകയാണ്, ഭഗവാനെ അങ്ങ് എന്നിൽ സന്തോഷിച്ചു എന്ന് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ധന്യനായി. ഇനി ഒന്നും അതിൽ ചെയ്യാനില്ല. അത് മാത്രമല്ല, ഇവിടെ തൃപ്പാദ ദർശനം എനിക്ക് സാധ്യമായിരിക്കണം. അത് ആ നിമിഷത്തിൽ തന്നെ ഞാൻ ജീവൻ മുക്തനായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കർമ്മബന്ധം നശിക്കാനായിട്ട് ഭക്തിയോഗത്തെ, ജ്ഞാനയോഗത്തെ, ആ അങ്ങയുടെ വാസ്തവമായിട്ടുള്ള സ്വരൂപത്തെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചിത്തശുദ്ധിയെ തന്നിട്ട് അങ്ങ് ഇനി എന്നെ അനുഗ്രഹിക്കുക. അതിലും കൂടുതലായിട്ട് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സദാ രാമനാമത്തിൽ മുഴുകിയിട്ട് അങ്ങയുടെ ഭക്തനായിട്ട് ജീവിക്കാനുള്ള ആ ഒരു ഭാഗ്യം ഭഗവാനെ അങ്ങ് തന്നാൽ മതി. വിഷയസുഖങ്ങളൊന്നും വേണ്ട, എല്ലാം ക്ഷണാർത്ഥമാണ്, അല്പ ഐസേ ഉണ്ടാവുള്ളൂ അതിനൊക്കെ. ഇവിടെ അവിടുത്തെ ചരണകമലങ്ങളിലെ നിശ്ചലമായിട്ടുള്ള ഭക്തി സദാസമയം മടിയനുണ്ടാവണേ, അതിനായിട്ടുള്ള വരം അങ്ങ് തരണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിഷ്കാമ ഭക്തിയോട് കൂടിയിട്ട് ആ വിഭീഷണൻ ശ്രീരാമപാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. അത് കണ്ടപ്പോ അത്യന്തം സന്തോഷമായി രാമദേവന്. ഹല്ലേ വിഭീഷണൻ, അങ്ങ് ആഗ്രഹിച്ചതെന്താണോ അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വിഭീഷണനെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് വിഭീഷണ, അങ്ങക്ക് മംഗളമുണ്ടാവട്ടെ. വളരെ രഹസ്യമായിട്ടുള്ള ഒരു സംഗതി ഞാൻ അങ്ങയോട് പറയാം. ആർക്കാണോ ഭക്തി ശാന്തം, ഭക്തി എന്നോടുള്ളത്, അവരെ ശാന്തന്മാരായിരിക്കും. അതല്ല, ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ അടക്കാൻ എപ്പോഴും പരിശ്രമിക്കുന്നവരായിട്ടുള്ള യോഗികളുടെ ആ ഹൃദയത്തിലെ സദാ ഞാൻ ഇരിക്കുന്നുണ്ടാവും. അത് എങ്ങനെ ഇരിക്കുന്നുണ്ടാവും? വിഭീഷണൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ സീതാഭിരാമനായിട്ട് തന്നെ ഞാൻ ഇരിക്കുന്നുണ്ടാവും. അങ്ങ് പരമശാന്തനായിട്ടുള്ള ആളാണ്. ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ശാന്തത കൈവരിക്കാനായിട്ട് കഴിയുള്ളൂ. ഒട്ടും തന്നെ അങ്ങേക്ക് അഹങ്കാരമില്ല. ആ അഹത്തെ അങ്ങ് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. യാതൊരുവിധ പാപങ്ങളും അങ്ങയെ ഇനി ബാധിക്കില്ല. അതുകൊണ്ട് സംസാര സാഗരത്തിൽ നിന്ന് മുക്തനായിട്ടിരിക്കാൻ അങ്ങേക്ക് ഈ ഒരു ധ്യാന മാർഗം മാത്രം മതി. അത് തന്നെ ധാരാളമാണ്. അങ്ങ് സ്തുതിച്ച ഈ സ്തോത്രം എന്നെ കുറേ അങ്ങ് പറഞ്ഞില്ലേ, ഇത് ആ ഒരു സ്തോത്രത്തെ ദിവസേന ഭക്തിയോട് കൂടിയിട്ട് പഠിക്കുക, എഴുതുക, കേൾക്കുക. ഇതൊക്കെ ആരാണോ ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്നത്, ആ ജീവൻ എൻ്റെ പ്രീതിക്ക് പാത്രീഭൂതനാണ്. അതിന് ആ ജീവനെ മുക്തിയെ പ്രാപിക്കാൻ യാതൊരു വിഷമവും ഉണ്ടാവില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് ഞാൻ ആശ്രിത വത്സലനായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് വിഭീഷണ, ഇതെൻ്റെ അനുഗ്രഹമായിട്ട് സദാ അങ്ങേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണനെ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ടോ, എന്നെ കനീവോടു കണ്ടതിൻ്റെ ഫലമിന്നു തന്നെ വരുത്തേണാമതിന്നു നീ ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനവൻ പോടു ചെയ്തിടുക. എന്നിട്ട് അനുജനായിട്ടുള്ള ലക്ഷ്മണനെ വിളിക്കണം. അല്ല ലക്ഷ്മണൻ, നുണി ഇങ്ങോട്ട് വരൂ, ഞാൻ വിഭീഷണനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഭഗത വത്സലനാണ്. അതുകൊണ്ട് ഒട്ടും നമ്മളുടെ അനുഗ്രഹങ്ങൾക്കൊന്നും കുറവ് സംഭവിക്കരുത്. വിഭീഷണൻ എൻ്റെ ദർശനഫലം കിട്ടുന്നത് ഈ ലോകത്തെല്ലാവരും അറിയണം, കാണണം. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ ക്ഷണം തന്നെ ആ ലങ്കാരാജ്യത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ ഉണ്ണി പോയിട്ട് ആ സമുദ്രത്തിൽ നിന്ന് അഭിഷേകത്തിനായിട്ടുള്ള ജലം കൊണ്ടുവന്നോളൂ. സൂര്യചന്ദ്രന്മാരും ഭൂമിയും എന്റെ കഥയും നിലനിൽക്കണോടത്തോളം കാലം ലങ്കാരാജ്യം വിഭീഷണൻ തന്നെയായിരിക്കും ഭരിക്കുക. അപ്പൊ അതുകൊണ്ട് വിഭീഷണ, അങ്ങേക്ക് എന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടുള്ള വരപ്രാപ്തിയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനെ സമുദ്രജലം എടുക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സമുദ്രജലവുമായിട്ട് വന്ന ആ വിഭീഷണനെ ശ്രീരാമചന്ദ്രൻ ആ സാഗര തീരത്ത് ലങ്കാ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യിപ്പിക്കുകയാണ്.
അത് കണ്ടിട്ട് വാനരന്മാർക്ക് വല്ലാതെ കണ്ട് സന്തോഷമായി. അവരെ വിഭീഷണനെ സുഗ്രീവ് ജയ് വിളിക്കുകയാണ്. എന്തൊക്കെയാ പറയേണ്ടത് എന്ന് നിശ്ചല്യേ. ഇത്രയും നല്ല ഒരു ചക്രവർത്തി ആവാൻ യോഗ്യനായിട്ടുള്ള ഒരാളെ ലങ്കയിൽ ഇരിക്കുമ്പോ എങ്ങനെ ആ രാക്ഷസ രാജാവായിട്ട് രാവണൻ വന്നു എന്ന് നിശ്ചല്യേ. അപ്പൊ അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആ ലങ്കാധിപനായി തീർന്ന വിഭീഷണനെ ആ വാനരശ്രേഷ്ഠനായിട്ടുള്ള വാനര രാജാവായിട്ടുള്ള സുഗ്രീവൻ ആലിംഗനം ചെയ്യാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലേ വിഭീഷണ, നമ്മള് പരമാത്മാവായിട്ടുള്ള ശ്രീരാമഭക്തൻ ശ്രീരാമദേവന്റെ കിങ്കരന്മാരാണ്. അതിലെ ഇനി അങ്ങോട്ടുള്ള യാത്രയിലെ അങ്ങ് പ്രധാനിയാണ്, ഒട്ടും സംശയം വേണ്ട. അങ്ങയുടെ ഭക്തി കൊണ്ട് വളരെയധികം ശ്രീരാമദേവൻ സന്തോഷിച്ചു. നമ്മുടെ ഇടയിൽ ഞങ്ങളുടെ സ്വന്തം ആളായിട്ട് അങ്ങയെ അംഗീകരിച്ചു. അത് മാത്രമല്ല, ആ രാവണ രാക്ഷസ രാജാവ് രാവണന് പകരം ലങ്കാധിപനായിട്ട് ഇതാ അങ്ങയെ ഭഗവാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോ ഇനി അങ്ങോട്ടേക്ക് സീതാദേവിയെ വേണ്ടെടുക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് സുഗ്രീവൻ സന്തോഷത്തോടു കൂടി വിഭീഷണനോട് പറയുകയാണ്. അപ്പോ വിഭീഷണൻ തിരികെ പറയുകയാണ്, ഓ അതിലൊന്നും ഒരു പരിഭ്രമവും ഇല്ല, ഭഗവാനെ സഹായിക്കാൻ ഒരു കഴിവും ഇല്ലാത്തവനാണ് ഞാൻ, എന്താണ് പറയേണ്ടത് എന്നറിയില്ല. എങ്കിലും ആ നിഷ്കാമഭക്തി എന്നോടുള്ളിടത്തോളം കാലം ഞാൻ രാമന്റെ ദാസനായിട്ട് തന്നെയായിരിക്കും ഇരിക്കുക എന്ന് തിരികെ വിഭീഷണൻ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ശുഗബന്ധനാണ് രക്ഷോപരനായ രാവണൻ സ്വൽഗയാൽ തക്ഷണേ വന്നു ശുകാനാം നിശാചരൻ. ഒരു ശുകൻ, ആ ശുകൻ രാവണൻ പറഞ്ഞയച്ചിട്ടുള്ള രാക്ഷസനാണേ. ആ ശുകൻ വന്നിട്ട് ആകാശത്തിൽ നിന്നിട്ട് വാനര സേനാനായകനായിട്ടുള്ള വാനര രാജാവായിട്ടുള്ള സുഗ്രീവനോട് പറയാണ്, എടോ സുഗ്രീവൻ, അങ്ങ് വാനര ചക്രവർത്തി ആയിട്ടാണല്ലോ അറിയപ്പെടുന്നത്, ഇവിടെ രാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള ആ ലങ്കേശൻ രാവണൻ അങ്ങയെ സ്വന്തം അനുജനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ കണക്കാക്കിയ പ്രകാരം അദ്ദേഹം അങ്ങയെ അറിയിക്കാനായിട്ട് ഒരു സന്ദേശം എനിക്ക് നൽകിയിട്ടുണ്ട്. ആ സന്ദേശത്തെ ഞാനിപ്പൊ വായിക്കാമെന്ന് പറഞ്ഞിട്ട് ശുകൻ സുഗ്രീവന് മുന്നിലെ ആ രാക്ഷസ രാജാവ് രാവണന്റെ സന്ദേശം വായിക്കുകയാണ്. അങ്ങ് സുഗ്രീവൻ നല്ല കുലത്തിൽ ജനിച്ച വാനര ചക്രവർത്തിയാണ്. രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ ഞാൻ അങ്ങയെ സഹോദര തുല്യം സ്നേഹിക്കുന്നുണ്ട്. രാക്ഷസ രാജാവ് രാവണനായിട്ടുള്ള ഞാൻ ആ രാമന്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് അങ്ങയ്ക്ക് ഒരു നഷ്ടവും വരാനില്ല എന്ന് മാത്രമല്ല, ഇവിടേക്ക് ലങ്കയിലേക്ക് അങ്ങ് യുദ്ധത്തിനായിട്ട് വരേണ്ട യാതൊരു കാര്യവും ഇല്ല. ആ സ്ഥിതിക്ക് ലങ്കാദ്വീപത്തിലേക്ക് ദേവന്മാർക്ക് പോലും വരാൻ സാധ്യമല്ലാത്ത സ്ഥിതിക്ക് അങ്ങ് അങ്ങയുടെ സൈന്യമായിട്ടുള്ള വാനരന്മാരോട് കൂടിയിട്ട് കിഷ്കിന്ധയിലേക്ക് അങ്ങയുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയിക്കോളൂ. ഇനി ഇവിടെ അങ്ങ് കൂടി പോയി കഴിഞ്ഞാൽ നിസാരന്മാരായിട്ടുള്ള ആ രാവലക്ഷ്മണന്മാർക്ക് ഇങ്ങോട്ട് വരാനൊന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങ് എന്റെ സഹോദരൻ എന്നുള്ള രീതിയിലെ ഞാൻ ഈ അയച്ച സന്ദേശത്തെ ഉൾക്കൊള്ളുക എന്ന രാവണ സന്ദേശത്തെ ശുകൻ ആകാശമാർഗത്തിൽ നിന്നിട്ട് സുഗ്രീവനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ വല്ലാതെ കണ്ട് ദേഷ്യം വന്നിട്ട് വാനരവീരന്മാരെ ആ ശുകനെ ചാടി പിടിക്കുകയാണ്. എന്നിട്ട് ഇടിക്കുകയാണ്, ഹാ ഞങ്ങളുടെ രാജാവായിട്ടുള്ള സുഗ്രീവനെ വെല്ലുവിളിക്കാൻ അവനോട് ആജ്ഞാപിക്കാൻ നീ ആരാ ചോദിച്ചിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് ധാരാളം അങ്ങോട്ട് ഇടിക്കുകയാണ്. അങ്ങനെ ശുകന് വല്ലാതെ കണ്ട് ഇടി കിട്ടി വേദന വന്ന സമയത്ത് രാക്ഷസന്മാരെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ, ഇവിടെ വാനരത്തന്മാരെന്തൊക്കെയാ ചെയ്യാ പറയാ നിശ്ചയല്ലോ. ആ സമയത്ത് ശ്രീരാമദേവനെ വിളിച്ചിട്ട് അപേക്ഷിക്കുകയാണ്, അല്ലേ ശ്രീരാമദേവൻ, അങ്ങ് ദൂതന്മാരെ കൊല്ലാൻ പാടില്ലല്ലോ, ഈ വാനരന്മാരെ തടുത്തിട്ട് അടിയന് ശരണാഗതി തന്നാലും എന്ന് ശുകൻ ആ രാമനോട് ശ്രീരാമചന്ദ്രനോട് അപേക്ഷിക്കുകയാണ്. അപ്പൊ അത് കേട്ടിട്ട് ശ്രീരാമദേവൻ ദൂതനെ വധിക്കരുത്, അവനെ ഇങ്ങോട്ടേക്ക് ബന്ധിച്ചു കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആകാശത്തേക്ക് വന്നിട്ട് ശുകൻ സുഗ്രീവനോട് ചോദിക്കുകയാണ്, വാനരരാജൻ ഞാൻ പോവുകയാണ്, രാവണനോട് രാവണനോട് ഞാൻ എന്താണ് പോയിട്ട് പറയേണ്ടത് അങ്ങയുടെ മറുപടി എന്ന് സുഗ്രീവനോട് ചോദിക്കുകയാണ്. അപ്പോ തിരിച്ചു പറയുകയാണ്,
അങ്ങയെ പുത്രന്മാരോടും ബന്ധുക്കളോടും സൈന്യങ്ങളോടും കൂടി സംഹരിക്കും. അതിനായിട്ട് ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ ദാസന്മാരായിട്ടുള്ള വാനരന്മാരെ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കണമെന്നുള്ള വൃത്താന്തം പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഇത് കണ്ട് ഈ വിദ്വാൻ രാക്ഷസൻ ശുകൻ പോവുകയാണ് എന്ന് കണ്ടപ്പോ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയണ ഏയ് സുഗ്രീവൻ, ആ വിദ്വാൻ ഇങ്ങോട്ട് പിടിച്ചു കെട്ടി കൊണ്ടുവരൂ, അങ്ങനെ ഇങ്ങോട്ട് പോവാൻ വരട്ടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയണം എന്നാണല്ലോ. അങ്ങനെ ആ ശുകനെ ബന്ധിച്ചിട്ട് അധീനത്തിൽ വെക്കുകയാണ്. എന്നിട്ട് ശുകൻ വരണത് കാണുന്നില്ല. അങ്ങനെ രാവണൻ ശാർദൂലൻ എന്ന് പേരായിട്ടുള്ള ഒരു രാക്ഷസചാരനെ വീണ്ടും ലങ്കയിൽ നിന്നും ഇവരുടെ വൃത്താന്തം അറിയാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അവരെ വന്നു നോക്കിയപ്പോ ശുകൻ ബന്ധിതനാണെന്ന് അറിഞ്ഞു. ആ രാക്ഷസൻ വന്നിട്ട് നോക്കുമ്പോ വാനരൻ സൈന്യത്തെ കാണുകയാണ്. അപ്പോ തിരികെ ചെന്നിട്ട് രഹസ്യമായിട്ട് രാവണനോട് വാനര സൈന്യത്തിന്റെ ശക്തിയെ അറിയിക്കുകയാണ്. വിചാരിച്ച പോലെയൊന്നും അല്ലേ, കാരണം ഇല്ല കോടിക്കണക്കിന് വാനരന്മാരാണ് വന്നണയണത്. ഈ വിവരം അറിഞ്ഞിട്ട് രാവണൻ ചിന്താവിഷ്ടനായിട്ട് അനവധി സമയം ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞവർക്കന്യോദ്ഭവൻ താനൂമരുൾ ചെയ്തു. അങ്ങനെ ഈ ശ്രീരാമദേവൻ സമുദ്രദേവനായിട്ടുള്ള വരുണനെ ഉപാസിക്കുകയാണ്. ഉപാസിച്ചിട്ട് അനവധി കാലമായി, അനവധി സമയമായി, രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷെ വരുണൻ വരുന്നില്ല. അങ്ങനെ സേതു ബന്ധനത്തിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ്. എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി. ശ്രീരാമദേവൻ ആ വരുണനെ ഉപാസിച്ചു, പക്ഷേ രാമന് മുന്നിൽ പ്രത്യക്ഷമാവണില്ല. അങ്ങനെ ലക്ഷ്മണൻ എല്ലാവരോടും പറയുകയാണ്, നമ്മൾ ഇത്രയൊക്കെ ദിവസമായി എന്നിട്ടും ഈ വരുണന് മാത്രം ഒരു രക്ഷയും നമ്മളോട് കാണിക്കുന്നില്ല. അതുകൊണ്ട് അല്ല ലക്ഷ്മണൻ, അങ്ങ് മൂന്ന് ദിവസമായില്ലേ, ഇവിടെ ഞാൻ നിരാഹാരം വരുണനെ ഉപാസിക്കണോ? വരുണൻ ദർശനം തരണില്ല. എന്താ വിചാരിച്ചത്? മനുഷ്യനാണ് രാമൻ, ഈ വാനരന്മാരോടൊപ്പം വന്നിട്ട് ഈ സമുദ്രം എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഇല്ലേ, അത് ഇപ്പൊ ഈ അഹങ്കാരത്തെ കാണിച്ചു കൊടുക്കണം എന്താണ് ശിക്ഷ എന്നുള്ളത്. അതുകൊണ്ട് ശരങ്ങൾ കൊണ്ട് ഈ സമുദ്രത്തെ അങ്ങോട്ട് വറ്റിക്കാൻ തീരുമാനിച്ചിരിക്കണോ? വാനരന്മാര് ലങ്കയിലേക്ക് കാൽനടയായിട്ട് പോണം എന്ന് ഇവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചിരിക്കണു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശരം ഇങ്ങോട്ടേക്ക് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം കൊണ്ട് ചുമന്ന കണ്ണുകളോട് കൂടിയിട്ട് ശ്രീരാമദേവൻ ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് വില്ല് വാങ്ങുകയാണ്. എന്നിട്ട് പ്രളയാഗ്നി പോലെ അതിഘോരമായിട്ടുള്ള ഒരു ശരം തൊടുത്തുകൊണ്ട് പറയുകയാണ്, ഉണ്ണി ലക്ഷ്മണ, ഇനി ഇതിന് ലക്ഷ്യപ്രാപ്തി മാത്രമേ ഉള്ളൂ. നോക്കൂ, ഈ സകല ജീവജാലങ്ങളും ശ്രീരാമദേവന്റെ ശരത്തിന്റെ ആ ഒരു ശക്തി എന്താണ് എന്നറിയണം, ആ പ്രഭാവം അറിയണം. ഈ ഭസ്മ, ഈ സമുദ്രത്തെ ക്ഷണ നിമിഷം കൊണ്ട് ഭസ്മാക്കി തീർക്കാനാണ് ഈ ശരം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഫലം ഈ ലോകം മുഴുവൻ അറിയണം എന്ന് പറഞ്ഞ സമയത്ത് ഭൂമി കുലുങ്ങുകയാണ്. പർവ്വതങ്ങളും വനങ്ങളും ഒക്കെ ഇങ്ങനെ ഇളകിത്തരിക്കുകയാണ്. സമുദ്രം കലങ്ങി മറിഞ്ഞ് ഒരു യോജന ഭയന്നിട്ട് ഉള്ളോട്ട് പോവുകയാണ്. കടലിലെ വെള്ളം ഇങ്ങനെ തിളച്ചു മറിയാണ്. അതിൽ ജലജീവികളായിട്ടുള്ള അനവധി ജീവികളുണ്ടല്ലോ, അവരൊക്കെ വല്ലാതെ കണ്ട് വിഷമിക്കുകയാണ്. ഈ സമയത്ത് രാമചന്ദ്രാഭയം നേഹിമേ സന്തതം രാമലങ്കാമാർഗമാശൂതാമിതേ. ഈ സമയത്ത് ആ സമുദ്രദേവൻ വരുണൻ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞിട്ട് തന്റെ ഉള്ളിലെ രത്നങ്ങൾ അനവധി ഉണ്ട് ഈ സമുദ്രാന്തർഭാഗത്തെ, അതൊക്കെ കാഴ്ചയായിട്ട് ശ്രീരാമദേവന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണിട്ട് ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ്. എന്നിട്ട് സ്തുതിക്കുകയാണ്, അല്ലേ ഭഗവാനെ, മൂന്ന് ലോകങ്ങളുടെയും രക്ഷിതാവാണ് അങ്ങ്, എന്നെ രക്ഷിക്കണം, ഇനി അങ്ങ് തന്നെയാണ് എനിക്ക് അഭയം, കാരണം ഈ അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിലനിൽപ്പില്ല. അങ്ങാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ജലം തമോ ഗുണ വികാരമാണ്, ജഡമാണ്. അതുകൊണ്ട് ആ ജഡത ജന്മനാ ഉള്ള സ്വഭാവമാണ്. അത് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം വന്നതേ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇതൊക്കെ ജഡസ്വരൂപങ്ങളായിട്ടാണല്ലോ നിലനിൽക്കുന്നത്. അങ്ങനെ ജഡസ്വരൂപമായിട്ട് അവയെ അങ്ങ് തന്നെയല്ലേ ഭഗവാനെ സൃഷ്ടിച്ചത്.
അങ്ങയുടെ ഈ ശരത്തെ ആർക്കാണ് അതിക്രമിക്കാനായിട്ട് കഴിയുക? അല്ലേ രാമദേവ, തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉത്ഭവിച്ച് കാരണമായിട്ടുള്ള തപോ ഗുണം അവയിലെല്ലാം വ്യാപരിപ്പിച്ചത് അങ്ങ് തന്നെയല്ലേ ഭഗവാനെ? ജലത്തിന്റെ ദേവത എന്ന് ഞാൻ അറിയപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലും തമോ ഗുണമാണ്, അതിൻ്റെ വ്യാപ്തി ധാരാളമുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് എന്നെ ഉപാസിച്ചിട്ടും ആ വൃത്താന്തം ഞാൻ അറിയാതെ കണ്ടുപോയത്. അല്ലേ ഭഗവാനെ, അങ്ങ് നിർഗുണനാണ്, സ്വരൂപമില്ലാത്തവനാണ്. അപ്രകാരമുള്ള അങ്ങ് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ആ മായാദേവിയെ സ്വീകരിക്കുമ്പോൾ വിരാട് സ്വരൂപമായിട്ട് വിളങ്ങുന്നു എങ്കിൽ ഹിരണ്യഗർഭനായിട്ട് മാറുന്നതും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ? ആ വിരാട് സ്വരൂപന്റെ സത്വഗുണത്തിൽ നിന്ന് ദേവന്മാരെ, രജോ ഗുണത്തിൽ നിന്ന് പ്രജാപതികള്, തമോ ഗുണത്തിൽ നിന്ന് രുദ്രൻ, ഇങ്ങനെ സകല സൃഷ്ടികളും ഉണ്ടായി. എന്നാൽ മായ കൊണ്ട് മറിയപ്പെട്ട് എല്ലാം വിനോദത്തിനായിട്ട് ഇവിടെ ആ ബ്രഹ്മദേവന്റെ ആവശ്യപ്രകാരം ഒരു വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് അവതരിച്ചു. അത് നിർഗുണനായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള വൈകുണ്ഠനാഥൻ ശ്രീനാരായണനാണ് എന്നുള്ളത് അറിയാൻ എന്റെ തമോ ഗുണം കൊണ്ടാണ് ഭഗവാനെ വൈകിയത്. അതുകൊണ്ട് തമോ ഗുണപ്രധാനികളെ ശിക്ഷിച്ചാലേ നേർവഴിക്ക് വരുള്ളൂ. ഇനി അങ്ങ് ദുഷ്ടമൃഗങ്ങളെ അടിച്ച് നേർവഴിക്ക് നടത്തുന്നത് പോലെയാണ് എന്നെ ഇപ്പൊ പ്രഹരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നേരെ ഉഗ്രശരം അങ്ങ് തൊടുക്കരുത്. ഭക്തവത്സലനായിട്ടുള്ള അങ്ങ് ആശ്രിതവത്സലനാണ്, എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ അങ്ങ് സ്വീകരിക്കണം. എനിക്ക് അഭയം തന്ന് എന്നെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് ലങ്കയിലേക്കുള്ള വഴിയൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറയുകയാണ്, ഈ ഉത്തരസ്യാം ദിശി മത്തീര ഭൂതലേ ചിത്രദ്രുമകുല കുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മക്കളുണ്ടു നിശാചരരത്രയും പാരാമുപദ്രവിച്ചിടുവോർ വേഗാല വേഗാല വിവേകയക്ക ബാണം തവ ലോകോപകാരകാമാമതൂ നിർണയം. അപ്പൊ ഭഗവാൻ പറയാണ്, വരുണദേവ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, പക്ഷേ എന്റെ ഈ ശരം അതിന് ലക്ഷ്യം വേണം, ഇനി ഇത് പിൻവലിക്കാനാവില്ല. അപ്പോ വരുണൻ പറയുകയാണ്, ഭഗവാനെ, ഇവിടുന്ന് വടക്കു ഭാഗത്തായിട്ട് ദ്രുമകുല്യ എന്ന പ്രദേശമുണ്ട്. അവിടെ പരമദുഷ്ടന്മാരായിട്ടുള്ള അനവധി പാപികൾ താമസിക്കുന്നു. ആ പാപത്തെ അങ്ങോട്ട് തീർക്കാനായിട്ട് അങ്ങ് ശരം അങ്ങോട്ട് പ്രയോഗിച്ചാലൊന്ന്. അങ്ങനെ ഭഗവാൻ ശരം അങ്ങോട്ട് പ്രയോഗിക്കുകയാണ്. ആ ബാണം ധ്രുമകുല്യത്തെ, അവിടുത്തെ ദുഷ്ടന്മാരെ ക്ഷണനിമിഷം കൊണ്ട് ഭസ്മാക്കുകയാണ്. എന്നിട്ട് ശരം തിരികെ ശ്രീരാമചന്ദ്രന്റെ അവനാഴിയിൽ വന്ന് വീഴുകയാണ്. അപ്പോ വരുണൻ വളരെയധികം വിനയത്തോടു കൂടിയിട്ട് പറയുകയാണ്, വിശ്വകർമാവിന്റെ പുത്രനാണ് നളൻ, നളൻ സമുദ്രത്തിൽ സേതു ബന്ധിക്കട്ടെ. വാനരന്മാരെ അതിബുദ്ധിമാന്മാരാണ്, സമർത്ഥന്മാരാണ്. അതുകൊണ്ട് ആ നളനെ അതിന് സാധിക്കും. അപ്പോ വരം വാങ്ങിയിട്ടുള്ള സേതുബന്ധനത്തിന് കഴിവുള്ളവനായി തീരും എന്നുള്ള വരം വാങ്ങുക. എന്നിട്ട് സേതു നിലനിൽക്കണോടത്തോളം കാലം സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന ഈ ഒരു ഭഗവാന്റെ കീർത്തി ലോകത്തിൽ മുഴുവൻ നിലനിൽക്കണം, അതിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് വരുണൻ ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലെ നമസ്കരിച്ചിട്ട് അപ്രത്യക്ഷനാവുകയാണ്. അപ്പോ രാമൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ വിളിച്ചിട്ട് പറയാണ് നളനോട്, ആ വരുണദേവൻ പറഞ്ഞതുപോലെ വിശ്വകർമാവിന്റെ പുത്രനായിട്ടുള്ള നളൻ അത് തുടങ്ങിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നളൻ പർവ്വതാകാരന്മാരായിട്ടുള്ള വാനരശ്രേഷ്ഠന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് കല്ലുകളും മരത്തടികളും ഒക്കെ കൊണ്ടുവന്നിട്ട് 100 യോജന നീളം വരണ സേതു ബന്ധിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ആ സേതുബന്ധനം കഴിഞ്ഞിട്ട് ഇവര് പോവാനായിട്ട് പുറപ്പെടുക. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാർ. അങ്ങനെ ആ ലങ്കയിലേക്കുള്ള ആ യാത്ര സുഗമമായി സേതു ബന്ധിച്ചു. അതിനു മുമ്പായിട്ട് ഭഗവാൻ ശ്രീരാമൻ പരമേശ്വരനെ പൂജിക്കാനായിട്ട് രാമേശ്വരനായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ഭക്തരോടായിട്ടുള്ള ആളുകളോട് ഒരു കാര്യം പറയുകയാണ്, ഇവിടെ സേതുബന്ധ തീർത്ഥത്തില് സ്നാനം ചെയ്തിട്ട് രാമേശ്വരനെ ദർശിക്കുക. ആരാ രാമേശ്വരൻ? സാക്ഷാൽ പരമശിവൻ.
അദ്ദേഹത്തെ ദർശിച്ചിട്ട് കാശീനാഥനായിട്ടുള്ള ഭഗവാനെ അവിടെ ചെന്ന് വിശ്വനാഥ രൂപത്തിൽ ദർശിക്കുക, അവിടുന്ന് ഗംഗാജലം കൊണ്ടുവന്നിട്ട് രാമേശ്വരന് അഭിഷേകം ചെയ്യുക, അതിനുശേഷം സമുദ്രസ്നാനം ചെയ്യുന്ന ഇവിടെ ഈ ഗംഗാ ഈ രാമേശ്വരത്ത് സമുദ്രസ്നാനം ചെയ്യുന്നവരാരായാലും അവൻ എത്ര തലമുറയിലെ എത്ര ജന്മങ്ങളിൽ ചെയ്ത പാവാണെങ്കിലും അതെല്ലാം തീർന്നിട്ട് മുക്തനായി തീരും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്. അതിനുശേഷം ആ നളന്റെ മേൽനോട്ടത്തിൽ സേതുബന്ധനം ആരംഭിക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ ദിവസം 14 യോജന സേതു ബന്ധിച്ചു, രണ്ടാമത്തെ ദിവസം 20 യോജന, മൂന്നാമത്തെ ദിവസം 21, നാലാമത്തെ ദിവസം 22, അഞ്ചാമത്തെ ദിവസം 23. അങ്ങനെ യോജനകൾ നിർമ്മിച്ചിട്ട് 5 ദിവസം കൊണ്ട് ഏതാണ്ട് സേതുബന്ധനം പൂർത്തിയാക്കുകയാണ്. 10 യോജന വീതി 100 യോജന നീളത്തില്, അങ്ങനെ രാമേശ്വരം മുതൽ ലങ്ക വരെ നീണ്ടു നിൽക്കുന്ന ആ സേതു ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ വാനരന്മാര് ലങ്കയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ആ ഹനുമാന്റെ ചുമലിൽ ഇരുന്നിട്ട് ശ്രീരാമദേവനും അങ്കദന്റെ തോളിലേറിയിട്ട് ലക്ഷ്മണനും യാത്ര ചെയ്യുകയാണ്. അവര് സുവേല പർവ്വതത്തിലെ അതിവേഗത്തില് എത്തിച്ചേരുകയാണ്. അങ്ങനെ ലങ്കാപട്ടണത്തെ നോക്കിക്കാണുന്ന ശ്രീരാമദേവൻ സുവേല പർവ്വതത്തിന് മുകളിലേക്ക് കയറിയിട്ട് എല്ലാം കാണുകയാണ്, ആ ലങ്കാപുരിയെ മുഴുവൻ കാണുകയാണ്. അങ്ങനെ കണ്ടിട്ട് സർവാമാളികയുടെ മുകളിലെ സർവാഭരണ വിഭൂഷണായിട്ട് രത്നകിരീടങ്ങൾ അണിഞ്ഞ് വെൺകൊറ്റക്കുട വെൺചാമരങ്ങള് ഇങ്ങനെയുള്ള രാജകീയ ചിഹ്നങ്ങളോട് കൂടിയിട്ട് മേഘവർണന്റെ കൂടെ നിൽക്കുന്ന രാവണനെ ശ്രീരാമദേവൻ കാണുകയാണ്. അപ്പോ രാവണനോ മന്ത്രിമാർക്കൊപ്പം ആ വാനരപ്പട ഇങ്ങോട്ടേക്ക് ലങ്കയിലേക്ക് വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്രയുമായപ്പോ ഭഗവാൻ ശുകനെ മോചിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. ശുക, നീയെ പോയിട്ട് ആ രാവണനെ കാണുക, എന്നിട്ട് നീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇതാ ഈ നിമിഷം വരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും രാക്ഷസരാജാവ് രാവണനെ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ശുകനെ പറഞ്ഞയക്കുകയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ഇന്നത്തെ ഈ ഖണ്ഡം ഇവിടെ അവസാനിക്കുകയാണ്. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണ കുംഭകർണവധനം ഏതദ്യ രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. ഇതുവരെ പറഞ്ഞ ആ വർണ്ണമാല്യങ്ങളൊക്കെ ആ കൈലാസാധിപനായിട്ടുള്ള രാമേശ്വരനായിട്ടുള്ള ഗൗരീപതിയായിട്ടുള്ള ശ്രീ പരമേശ്വരന്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അമരീകരീഭാരഭ്രമരീമുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീചരണപങ്കജം ആദൌ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃക്ഷൌ സ്ഥിതം മാം വിൻമൂത്രാമേധ്യമധ്യേ കല കഥയതി നിതരാം ജാഠരോ ജാതവേദ യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യദേകേന വക്തും ക്ഷന്തവ്യോ മേ പരാത ശിവ 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 ഭോ ശ്രീ മഹാദേവ ശം.